ഈ ഏത് ഇൻഡസ്ട്രിയെക്കുറിച്ചാണോ പഠിച്ചത്, ആ പഠന റിപ്പോർട്ട് പുറത്തു വന്നത്, ആ സംഘടനകളുടെ ഒന്നും, താരസംഘടനയുടേതാകട്ടെ നിർമ്മാതാക്കളുടെ സംഘടനയുടേതാകട്ടെ, ആർക്കും ഒന്നും പറയാനില്ല. ഇത് ഞങ്ങളെക്കുറിച്ചേ അല്ല എന്നുള്ള മട്ടിൽ അങ്ങ് പുറംതിരിഞ്ഞിരിക്കുകയാണ് ശ്രീ വിനയൻ. എന്തുകൊണ്ടാണ് ഇത് ഒരു ഇൻഡസ്ട്രി മുഴുവൻ മോശമാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ കള്ള നാണയങ്ങളെ തുറന്നു കാട്ടാനായിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഭയക്കുന്നത്, ഇത്രയും പേടിക്കുന്നത് എന്തിനാണ്? ജനമാണ് ഇവരെയൊക്കെ താരമാക്കിയത്. ജനമില്ലെങ്കിൽ ഇവരൊന്നും താരമല്ല, സീറോയാണ് ശ്രീ വിനയൻ. 100% സുജയ പറഞ്ഞത് സത്യസന്ധമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ജനത്തിന് മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് അനുഭവസ്ഥനാണ്. ഞാൻ 10-12 വർഷം ഇവരുടെ നേരെ വിരൽ ചൂണ്ടിയതിന്റെ പേരിൽ സിനിമ ചെയ്യിക്കാതെ ഞാൻ എന്നെ കൊണ്ട് ഞാൻ രണ്ടും മൂന്നും സിനിമ ഒരു വർഷവും ചെയ്യുന്ന സമയത്താണ് ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഒരു നടൻ ഒരു ചെറിയ ഒരു അച്ചടക്കലംഘനം നടത്തി. ദിലീപ് എന്ന് പറയുന്ന, ഞാൻ അത് പേര് മറച്ചു വെക്കുന്നില്ല, കാരണം ഒരു ഒരു അഡ്വാൻസ് 40 ലക്ഷം രൂപ ഒരുമിച്ച് ഒരു നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പടം ചെയ്യാൻ നേരത്തെ പറഞ്ഞു ആ സംവിധായകനെ മാറ്റണം, അയാളുടെ പടമൊന്നും ഇപ്പോൾ ഓടുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ല, എഗ്രിമെന്റിൽ അയാളുടെ പേരുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ പടം ചെയ്തേ പറ്റത്തുള്ളൂ. അത് ശക്തമായ നിലപാടെടുത്തു. അന്ന് രാത്രിയിൽ ഈ മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം എന്റെ സംഘടനയിൽ നിന്ന് രാജിവെച്ചു, കാരണം അന്ന് ആ നടൻ അത് സാധിച്ചു, അയാളിലായിരുന്നു ഈ പറയുന്ന 2008 മലയാള സിനിമ. എന്നിട്ട് അങ്ങനെയാണ് ആ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന മലയാളത്തിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഇല്ലാതായതും. പകരം ഇവര് സ്പോൺസർ ചെയ്ത ഒരു യൂണിയൻ, ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ തന്നെ പൈസ മുടക്കി ഈ സംഘടനകളൊക്കെ കൂടെ ഉണ്ടാക്കി. അത് ഇരിക്കട്ടെ, നല്ല കാര്യം, ആ സംഘടനയാണെന്നുള്ളത് ഞാൻ അതിനകത്ത്, ആ ഒരു തൊഴിലാളി സംഘടനയാണ്, ഞാൻ ഒരു സംഘടന വേണമെന്നുള്ളത് അതിനു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കാലാകാലങ്ങളിൽ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരാരാണോ അവർക്ക് ഇഷ്ടമുള്ള കണക്കായ തലപ്പത്തിരിക്കാൻ വരുന്നവർ പോലും ഈ പരസ്പരം ഒരു പുറംചൊറിയലിന്റെ അവസ്ഥയാണ് ഈ സംഘടനകളെല്ലാം. അവര് വരത്തുള്ളൂ, ഇവിടുന്ന് ഇന്നയാള്, ഇവിടുന്ന് ഇന്നയാള്, ആ അങ്ങനെ വരുന്ന സംഘടനകള് അത് ചിലപ്പം തിലകൻ ചേട്ടൻ പറഞ്ഞു പറഞ്ഞൊരു മാഫിയ ഗ്രൂപ്പായി മാറിപ്പോകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. ആരെങ്കിലും അല്ല ശ്രീ വിനയൻ, ആരെങ്കിലും അല്ല തിലകൻ ചേട്ടൻ, അല്ലെങ്കിൽ ഒരു തിലകൻ ചേട്ടനോ അല്ലെങ്കിൽ ഒരു വിനയൻ ചേട്ടനോ പറയുന്നത് പോലെ അല്ലല്ലോ. സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ ഫൈൻഡിങ് ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടിൽ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 15 പവർ ഗ്രൂപ്പാണ്, ആരഭിനയിക്കണം, ആര് സിനിമയിൽ നിന്ന്, അവർ ഏത് മേഖലയിലാണോ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്. അതായത് പണ്ട് പറഞ്ഞ ആ ലോബി പവർ ഗ്രൂപ്പ് എന്ന റീബ്രാൻഡിങ്ങോടുകൂടി ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അവരെ പുറത്തു കൊണ്ടുവരണ്ടേ? ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15 മൊഴി കൊടുത്ത ആളുകളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. 15 or 20 എത്രയും ആകട്ടെ, പക്ഷേ ഈ പവർ ഹോൾഡ് ചെയ്തുകൊണ്ട് സർക്കാരിനെ പോലും വിറപ്പിച്ചു നിർത്തുന്ന ആ ഒരു പവർ ഗ്രൂപ്പ് എക്സ്പോസ്ഡ് ആകേണ്ടേ ശ്രീ വിനയൻ? തീർച്ചയായിട്ടും എക്സ്പോസ്ഡ് ആകേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഈ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഈ പണ്ട് തിലകൻ ചേട്ടന്റെ വിലക്ക് നടക്കുന്ന സമയത്ത് അന്ന് ബഹുമാനായ സഖാവ് ബേബി ആയിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള വിലക്ക്, എന്റെ വിലക്ക് അത് പോട്ടെ, ഒരു ട്രേഡ് യൂണിയന്റെ വാശിയാണെന്ന് പറയാം. അത് ഞാൻ ഫൈറ്റ് ചെയ്തു കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി, ഇവർക്കെല്ലാം 200,000 രൂപ, അമ്മയ്ക്ക് 4 lakh സംതിങ്, ഫെഫ്കയ്ക്ക്, ബി ഉണ്ണികൃഷ്ണൻ, ഇവർക്കൊക്കെ ഫൈൻ കിട്ടിയ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അന്ന് തിലകൻ ചേരുന്ന അവസ്ഥ അതല്ല, ഉള്ളി എന്തോ ശുണ്ടി പിടിച്ചു, ഇവരെന്തോ മാഫിയ ഗ്രൂപ്പാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇദ്ദേഹത്തെ വിലക്കി, ഇദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ വിലക്കി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അന്ന് ഞങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനായ എം എ ബി എടുത്ത് പോയതാണ്. അദ്ദേഹം പറഞ്ഞത് അന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, സമയമായില്ല വിനയ, ഞാനത് ഇടപെടുമെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാര്യമെന്ന് എനിക്കറിയില്ല, പക്ഷെ സമയമായപ്പോഴത്തേക്ക് തിലകൻ ചേട്ടൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്നത്, ഇത് വർഷങ്ങളായിട്ട് ഇത്തരം ചില ലോബികൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെ ഇല്ലായ്മ ചെയ്യുക, അവർക്ക് പടമില്ലാതാക്കുക, ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷി പലയിടത്തും എൻ്റെ പേരങ്ങനെ പറയാറില്ല പലരും എന്ന് എനിക്കറിയാം, പക്ഷേ പേര് പറയുന്ന പോലും പ്രശ്നമായിട്ടുള്ളതുകൊണ്ട് പലരും പറയാറില്ലായിരിക്കാം.